എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എല്ലാ പ്രായത്തിലുള്ള ആളുകളും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കാറുള്ള പച്ച ക്യാപ്സ്യൂളായ ഈവിയോൺ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂളിനെ കുറിച്ച് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഡൗട്ട്സുകളായിരുന്നു. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം ഉപയോഗിക്കണം, മുടിക്ക് നല്ലതാണോ സ്കിന്നിന് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ ദോഷങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ അറിഞ്ഞു വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇ ഫുഡിലൂടെ തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിലെ സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ ഓരോ ദിവസവും റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സമയം പോകുന്തോറും നമ്മുടെ ഏജ് പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓരോ സെൽസും ഡാമേജ് ആവുന്നുണ്ട്. ഈ ഒരു ഡാമേജ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഹെയറിൻ്റെ ആണെങ്കിലും സ്കിന്നിൻ്റെ ആണെങ്കിലും എല്ലാ സെൽസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ഈ വൈറ്റമിൻ ഇക്ക്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഇക്ക് ആൻറ്റി ഓക്സിഡൻസ് എന്ന പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വൈറ്റമിൻ ഇയുടെ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ക്യാപ്സ്യൂൾ അടങ്ങുന്ന ഈ ഒരു സ്ട്രിപ്പിന് 32 രൂപയാണ്. ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നും വളരെ ചീപ്പായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ഏത് മെഡിസിനും നമ്മൾ വാങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. അതൊരിക്കലും നമ്മൾ മറക്കാതിരിക്കുക. പിന്നെ ഈ ക്യാപ്സ്യൂളിൻ്റെ ഒരു എക്സ്പയറിംഗ് ടൈം എന്ന് പറയുന്നത് 2 വർഷവും 2 മാസവുമാണ്. ഈ ക്യാപ്സ്യൂളിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് പാരബേൻ ആണ്. ഈ പാരബേൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഇത് കുറച്ച് അധികമായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇത് തന്നെയാണ് ഈ ക്യാപ്സ്യൂളിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സെൽസൊക്കെ ഡാമേജ് ആകുന്ന സമയത്ത് സ്കിന്നിൽ ലൈൻസും അതുപോലെ റിങ്കിൾസും ഒക്കെ വരുന്നതിന് ഒരു പരിധിവരെ മാത്രമേ വൈറ്റമിൻ ഇക്ക് തടയാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതി ഒരിക്കലും നമ്മളിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഈ ക്യാപ്സ്യൂളിനകത്തുള്ള ഓയില് സാധാരണ എണ്ണ പോലെയല്ല, കുറച്ച് തിക്നെസ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിലിലോ ക്രീമിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറേ കൂടെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിന് ഈ ഓയിലിൻ്റെ തിക്നെസ് കാരണം ഒബ്സെർവ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപേ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓയിലി സ്കിന്നുകാർക്ക് ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വേണം ഉപയോഗിക്കാൻ. പിന്നെ ഇത് ഡെയിലി ഉപയോഗിക്കാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. നമുക്കിത് ഡെയിലി ഇടേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2-3 ദിവസം ഇടുന്നത് തന്നെ ധാരാളമാണ്. ഇനി മുടി കൊഴിച്ചിലുള്ളവർക്കും മുടിക്ക് ബലക്കുറവുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുടിയിലായാലും സ്കിന്നിലായാലും നമുക്കിതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെ ആവണമെന്നില്ല. ചിലർക്കിത് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. എന്നാൽ മറ്റ് ചിലർക്ക് ഒട്ടും തന്നെ ഇത് സ്യൂട്ട് ആവണമെന്നുമില്ല. ഇനി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വെറുതെ കഴിക്കുന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ. നമ്മുടെ ശരീരത്തിൽ ഡെയിലി റിക്വയർമെൻറ്റായ ഒരളവിൽ കൂടുതൽ വിറ്റാമിൻ ഇ കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ സൈഡ് എഫക്റ്റുകളും അസുഖങ്ങളും വരാനാണ് സാധ്യത. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇയുടെ കുറവുണ്ടെങ്കിൽ അത് ഫുഡിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചീര, ബദാം, ഫ്ലാക്സീഡ്, കപ്പലണ്ടി ഇത്തരത്തിലുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തിയാൽ മതിയാകും. ഇനി നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ സ്കിന്നിനാണെങ്കിലോ അല്ലെങ്കിൽ ഹെയറിലാണെങ്കിലോ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. കാരണം അതും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.